കാട്ടാനപ്പേടിയിലാണ് അട്ടപ്പാടിയിലെ ജനജീവിതം. രാപ്പകലില്ലാതെ ഏത് സമയവും ജനവാസ മേഖലയിൽ ആന ഇറങ്ങുന്ന അവസ്ഥ. അട്ടപ്പാടിയിലെ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ മൂലം ദുരിതത്തിലാണ് ആദിവാസികൾ ഉൾപ്പെടുന്ന ജനസമൂഹം. ഇതിൽ കൂടിയാണ് വന്നിരിക്കുന്നത് ആന. വന്നിട്ട് രണ്ടര കൃത്യം പശു പുല്ല് തിന്ന ഒരു സൗണ്ട് കേൾക്കണ മാതിരിയാണ് എനിക്ക് കേട്ടത്. രണ്ട് പതിറ്റാണ്ടിലധികം കാലം തനിക്കൊപ്പം ജീവിച്ച പ്രിയപ്പെട്ടവൾ മല്ലീശ്വരിയെ ഇരുട്ടിൽ പതുങ്ങി നിന്ന് ചവിട്ടി കൊലപ്പെടുത്തിയ കാട്ടാന വന്ന അതേ വഴിയിൽ കയ്യിലൊരു ടോർച്ചുമായി ശിവരാമൻ ഞങ്ങളെ കാത്തുനിന്നു. നേരമിരുട്ടിയാൽ അട്ടപ്പാടിയിലെ ഓരോ വീടുകളും എത്ര ഭയപ്പാടിലാണെന്നത് നേരിട്ട് അനുഭവിച്ച രാത്രി. വനത്തിൽ നിന്ന് ഏറെ മാറിയുള്ള ഈ വീട്ടുമുറ്റത്ത് ഒരു കാട്ടാന വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഒരു രാത്രി ശബ്ദം കേട്ട ശിവരാമനും ഭാര്യ മല്ലീശ്വരിയും വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുന്നത്. അത് ചെന്ന് അവസാനിച്ചത് മല്ലീശ്വരിയുടെ മരണത്തിലാണ്. എപ്പോഴും ഞാൻ എണിച്ചു വന്ന ഭാര്യയും കൂടെ എണിച്ചു വരും. അപ്പോൾ എണിച്ചു വന്നിട്ട് ഇവിടെ നിന്നു. ഞാനത് അവിടെ പോയിട്ട് അടിച്ചു നോക്കിയപ്പോൾ ആന ആന വന്നിട്ടുണ്ട്. ഉള്ളി കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചൊരു 10 അടി ദൂരമേ വന്നിട്ടുള്ളൂ. അപ്പോൾ പുള്ളിക്കാരത്തി എന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇരുട്ടത്ത് വന്നത് പുള്ളിക്കാരി അറിയില്ല. അത് കാരണം കൊണ്ട് പെട്ടെന്ന് ഇവിടെ തന്നെ വെച്ച് ഇതാക്കിയതാണ്. കാടും കുന്നുകളും തോട്ടങ്ങളും കാറ്റാടിപ്പാടങ്ങളും അടങ്ങിയ ഉൾഗ്രാമങ്ങളിൽ നിന്ന് കാട്ടാന ചവിട്ടിക്കീറിയ മനുഷ്യ ശരീരങ്ങളുമായി ആംബുലൻസുകൾ കോട്ടത്തറയിലെ ആശുപത്രിയിലേക്ക് പായുന്നത് അട്ടപ്പാടിയിൽ ഇന്ന് നിത്യകാഴ്ചയാണ്. വൈകിട്ട് 6 മണിയായാൽ ആനപ്പേടിയിൽ ആളനക്കമില്ലാതാകുന്ന റോഡുകൾ, ഇരുട്ടു വീണാൽ ഭയത്തോടെ മാത്രം വീടുകളിൽ കഴിയുന്ന ഗ്രാമീണർ, ചിഹ്നം വിളിച്ച് പാഞ്ഞെടുത്ത കാട്ടാനകൾക്കിടയിൽ നിന്ന് ജീവനും കൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടവർ, അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടാന ആക്രമണങ്ങളിൽ ഇന്ന് അട്ടപ്പാടി പൊറുതിമുട്ടുന്നു. മൊത്തത്തിൽ പേടിയെ. 6 മണി കഴിഞ്ഞാൽ ഇവിടെ ആരും പുറത്തിറങ്ങുന്നില്ല. ഒരു 5 മണിക്ക് തന്നെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ ആന തൂക്കിയെടുത്ത് ഇറങ്ങി. ഓട്ടോറിക്ഷ സർക്കാരിന്റെ വണ്ടി തന്നെ ആന ഓടിച്ചിട്ട് അവരും കൂടെ ഓടിയിട്ട് ആനയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 2 വർഷങ്ങളിൽ മാത്രം 16 പേരാണ് അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ദ്രുതകർമ്മ സേനയുടെ കണക്കുകൾ പ്രകാരം 1555 തവണ അട്ടപ്പാടിയിലെ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങി. ഓരോ മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ജനകീയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ഓടിയെത്തുന്ന നേതാക്കൾക്ക് വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാനാകുന്നില്ല. രാവും പകലുമില്ലാതെ കാടുവിട്ടിറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ അട്ടപ്പാടിയിലുള്ള ഏക സംവിധാനം വനം വകുപ്പിന്റെ ദ്രുതകർമ്മ സേനയാണ്. ഓലപ്പടക്കവും ചുള്ളിക്കമ്പുമായി കാട്ടാനയെ തുരത്താൻ പോകേണ്ടി വരുന്ന മനുഷ്യരുടെ കഥ നാളെ. ക്യാമറാമാൻ KR മുകുന്ദനൊപ്പം രോഷ്നി രാജൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.